بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. ചില ആളുകൾ വരുന്നതിന് മുമ്പേ അവരെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ലോകത്തുണ്ടാവും. ലോകം അവരെ കാത്തിരിക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ഖുറൈശി പണ്ഡിതൻ ലോകം മുഴുവൻ അറിവുകൊണ്ട് നിറയ്ക്കും. ആരായിരിക്കും എന്ന് ലോകം കാത്തിരിക്കുമ്പോഴാണ് ഹിജ്റ 150 ഫലസ്തീനിലെ ഗാസ അല്ലെങ്കിൽ ഗസ്സയിൽ ഇദ്രീസ് എന്നിവരുടെ മകനായി മുഹമ്മദ് എന്നു പേരുള്ള ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു അൻഹു പിറവിയെടുക്കുന്നത്. മാതാവ് ഫാത്തിമ വാത്സല്യമുള്ള മകന് അറിവിൻ്റെ ലോകത്ത് അനുഭവങ്ങൾ നൽകാൻ തീരുമാനിച്ചു. മകനെയും കയ്യിലേന്തി അസ്കനാനിലേക്ക് യാത്രയായി. അവിടെ നിന്നും അമ്മാവന്മാരുടെ നാടുകൂടിയായ ഹിജാസിൽ മക്കയിൽ എത്തിച്ചേർന്നു. കുഞ്ഞുപ്രായത്തിലെ പഠനോത്സുകനായ മകനെ മക്കയിലെ പണ്ഡിതന്മാരുടെ ചാരത്തെത്തിച്ചു. 7 വയസ്സായപ്പോഴേക്കും ഖുർആൻ മനഃപ്പാഠമാക്കി. അധ്യാപകന് ഫീസ് കൊടുക്കാനില്ലാത്തതിന് പകരം മറ്റു വിദ്യാർത്ഥികൾക്ക് പാഠം പറഞ്ഞു കൊടുക്കാൻ കുഞ്ഞുപ്രായത്തിലെ ദൗത്യം ഏറ്റെടുത്തു. അത്ഭുതകരമായ ദിഷണയും ആകാര സൗന്ദര്യവും ശബ്ദഭംഗിയും നേതൃപാഠവും എല്ലാം ഒത്തിണങ്ങിയ അബ്ദുമനാഫ് എന്ന പ്രപിതാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയോട് ചേർന്ന് നിൽക്കുന്ന മുഹമ്മദ് ബിൻ ഇദ്രീസ് അഷ്ഷാഫിഈ എന്ന മഹാൻ കൊച്ചുപ്രായത്തിലെ മക്കയിൽ വിശ്രുതനായി. പ്രായമുള്ള ആളുകൾ പറയും, ഖുർആനിൻ്റെ ആശയം ഓർത്തൊന്ന് കരയാൻ ആ കുഞ്ഞുമോൻ്റെ പിന്നിൽ നിന്ന് ഖുർആൻ കേട്ടുകൊണ്ട് നമുക്കൊന്ന് നിസ്കരിക്കാം. അങ്ങനെ അവർ പള്ളിയിലേക്ക് വരുമായിരുന്നു. 7-ാം വയസ്സിൽ തന്നെ ഹാഫിളായ മഹാനവറുകൾ 10 വയസ്സായപ്പോഴേക്കും വിശ്രുതമായ ഹദീസ് ഗ്രന്ഥം മുവത്ത മാലിക് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുവത്തയിൽ നിന്ന് ഹദീസുകൾ മനഃപ്പാഠമാക്കി. ഉപരിപഠനത്തിനായി വലിയ പണ്ഡിതർ എത്തിച്ചേരുന്ന മദീനയിലെ പാഠശാലയിലെത്തണം. പ്രായം കൊണ്ട് പരിഗണിക്കപ്പെടാനിടയില്ലാത്തതുകൊണ്ട് മക്ക ഗവർണറുടെ ശിപാർശയോടെ മദീന ഗവർണർ വഴി ഇമാം മാലിക് തങ്ങളുടെ ശിഷ്യത്വം സ്വീകരിച്ചു ഇമാം ഷാഫിഈ. മക്കയിൽ നിന്ന് മദീനയിൽ എത്തിച്ചേർന്നു. പ്രാഥമിക പരിശോധനയിൽ തന്നെ അസാധാരണത്വം തിരിച്ചറിഞ്ഞു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ദർസിൽ ചേർത്തു. പ്രായത്തിൻ്റെയും പരിതസ്ഥിതികളുടെയും അപ്പുറം ഇമാമവറുകളിൽ ഒളിഞ്ഞുകിടക്കുന്ന പ്രതിഭാത്വത്തെ ഗുരുവര്യർക്ക് നേരത്തെ തിരിച്ചറിയാനായി. അത്ഭുതകരമായ വൈജ്ഞാനിക സമ്പത്തും നിർധാരണശേഷിയും മതവിധികൾ പ്രഖ്യാപിക്കാനുള്ള യോഗ്യതയും ചെറുപ്പത്തിലെ ഇമാമവറുകളിൽ എത്തിച്ചേർന്നു. ഗുരുവര്യനായ ഇമാം മാലിക് തങ്ങളോട് നിവാരണത്തിനെത്തുന്ന ചോദ്യങ്ങൾ ശിഷ്യന്റെ പക്ഷത്തേക്ക് തിരിച്ചുവിടുന്നത് സാധാരണയായി. കുറച്ചു കാലം കൊണ്ട് തന്നെ ഫത്വ നൽകാനും മതവിധി നൽകാനും യോഗ്യതയുള്ള പണ്ഡിതനായി ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അംഗീകരിക്കപ്പെട്ടു. പിന്നീട് മക്കയിലേക്ക് വന്നു.
ഇടയിൽ യമനിലേക്ക് പോയി. വളർന്നു വരുന്ന ഒരു അത്ഭുത പ്രതിഭയുടെ മുമ്പിൽ അസൂയാരുക്കളുടെയും വിരോധികളുടെയും വലകൾ കോർത്തു ചേർന്നു നിന്നു. ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തിയായി ചിലർ പറഞ്ഞു പരത്തി. അങ്ങനെ ഭരണാധികാരി മഹാനവറുകളെ ബഗദാദിലേക്ക് വിളിപ്പിച്ചു. വിചാരണയ്ക്കും ശിക്ഷ നൽകാനുമായിരിക്കും എന്നുറപ്പാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ജയിലിലടക്കുകയും വിഷം കൊടുത്ത് കൊന്നുകളയുകയും വിഷം അകത്തെത്തിയെന്നറിഞ്ഞപ്പോൾ സുജൂദിൽ വീണ് ലോകത്തോട് യാത്രയായതും ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനറിയാം. പക്ഷേ നിരപരാധിത്വം മഹാനവറുകൾക്ക് പതിച്ചു നൽകിയ ആത്മധൈര്യത്തോടെ ബഗദാദിലേക്ക് ചെന്നു. കുറച്ചു ദിവസം കഴിഞ്ഞ് മാത്രമേ വിചാരണ ആരംഭിക്കുകയുള്ളൂ. വെറുതെ കളയാൻ നേരമില്ല. ഇമാമുൻ ഷാഫിഈ റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു, ഇവിടെ പാഠശാലകൾ വല്ലതും ഉണ്ടോ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ ഉന്നത മാലിക്കി പണ്ഡിതനുമായ മുഹമ്മദ് ബിൻ ഹസൻ എന്നിവർ വലിയൊരു ദർസ് നടത്തുന്നുണ്ട്. മഹാനവറുകൾ അവിടേക്ക് ചെന്നു. ആദ്യമാദ്യം അറിവിൻ്റെ സമ്പർക്കങ്ങൾ, പിന്നെ ആശയ സംവാദങ്ങൾ, കർമ്മശാസ്ത്രത്തിൻ്റെ മൂർച്ചയേറിയ ചർച്ചകൾ, ഇതിനിടയിലാണ് മഹാനവറുകളെ ഭരണാധികാരിയുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നത്. ശിഷ്യനായ റബീഉ റളിയല്ലാഹു അൻഹു അടക്കം എല്ലാവരും വിചാരിച്ചു ഇപ്പോൾ ഇവിടെ കഥ അവസാനിക്കുമെന്ന്. അത്ഭുതകരമായി അള്ളാഹുവിൻ്റെ കാവൽ ഇമാമവറുകളെ കണ്ട മാത്രയിൽ ഭരണാധികാരിയുടെ നിലപാട് മാറി. ഇമാമവറുകൾ സധൈര്യം ഭരണാധികാരിയുടെ മുമ്പിൽ നിന്ന് പുറത്തിറങ്ങി. അറിവിൻ്റെയും അന്വേഷണത്തിൻ്റെയും വൈജ്ഞാനിക പ്രസരണത്തിൻ്റെയും വഴിയിൽ വീണ്ടും മക്കയിലേക്ക്. പിന്നെയും ചില വൈജ്ഞാനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ബഗദാദിലേക്ക് വരുന്നു. രണ്ടാമതും ഹിജറ 189 ആദ്യം മഹാനവറുകൾ ബഗദാദിലെത്തുന്നത്. എന്നാൽ ഹിജറ 193 വീണ്ടും മഹാനവറുകൾ ബഗദാദിലെത്തി. 2 വൈജ്ഞാനിക സദസ്സുകളുടെ നേതൃത്വമായി മഹാനവറുകൾ കഴിഞ്ഞുകൂടി. മക്കയിലുള്ള ജ്ഞാനപ്രസരണങ്ങളുടെ ഭാഗമായി ഹിജാസിലെ നിരവധി ശിഷ്യന്മാർ മഹാനവറുകൾക്കുണ്ടായി. ബഗദാദിലും കിടയറ്റ പണ്ഡിതന്മാർ മഹാനവറുകളുടെ സദസ്സിൽ വന്നുചേർന്നു. അവിടുന്ന് ലഭിച്ച ഒരു അമൂല്യ രത്നമായിരുന്നു ഇമാമു സുന്ന അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈ. മദ്ഹബിൻ്റെ ഇമാമായി വന്ന മഹാനവറുകൾ ഇമാമുൻ ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാണ്. വീണ്ടും മക്കയിലേക്ക് പോയി. ഹിജറ 195 വീണ്ടും മഹാനവറുകൾ ബഗദാദിലേക്ക് വന്നു. 8 അവിടെ കഴിച്ചുകൂട്ടി. ശേഷം മഹാനവറുകൾ മക്കയിലേക്ക് മടങ്ങിപ്പോയി. ചരിത്രത്തിൻ്റെ ഒരു ദശാസന്ധി വീണ്ടും ഗതിമാറിയൊഴുകി. ഹിജറ 199 മക്കയിൽ നിന്ന് ഈജിപ്തിലേക്ക്. ഈജിപ്ത് സുവർണകാലമായിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ കുടുംബാദികൾ കാത്തുനിന്നു അവിടെ സ്വീകരിക്കാൻ. ലോകത്തിൻ്റെ നാനാദിക്കിൽ നിന്നുമുള്ള പണ്ഡിത വരേണ്യന്മാർ അവിടെ എത്തിച്ചേർന്നു. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ എന്ന മഹദിയുടെ സാന്നിധ്യം, ആത്മീയമായ വ്യക്തിത്വം, കുടുംബബന്ധം കൂടിയുള്ള ആ മഹദിയോട് അനുഗ്രഹത്തിൻ്റെ സന്ദർശനങ്ങൾക്ക് അവസരം ലഭിച്ചത് ഇമാമുൻ ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്ര വായനയിലെ
സുവർണാധ്യായമാണ്. ശാരീരിക പീഡകളുടെയും അതിർത്തി സൈന്യത്തിന് സഹായം നൽകേണ്ട പ്രതിസന്ധി ഘട്ടങ്ങളുടെയും എല്ലാം ഇടയിലൂടെ ഇമാമവർകൾ കടന്നുപോയി. ബഹുമാനപ്പെട്ടവർ മക്കയിൽ നിന്ന് ഈജിപ്തിലെത്തിയപ്പോൾ സ്വീകരിച്ചത് അബ്ദുൽ ഹക്കീം എന്ന കുടുംബക്കാരനായിരുന്നു. വേറെ ആർക്കും ആതിഥ്യം നൽകാൻ അദ്ദേഹം ഒരുങ്ങിയില്ല. അബ്ദുല്ലാഹിബ്നു അബ്ദുൽ ഹക്കീം എന്നവർ ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി. മകൻ മുഹമ്മദ് എന്നവരെ ശിഷ്യനാക്കി. ലോകത്തിന് മുഴുവനും ദുഃഖം പകർന്ന് ഹിജ്റ 204 ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹു ഈജിപ്തിലെ കൈറോയിൽ വെച്ച് ലോകത്തോട് വിടവാങ്ങി. മഹാനവറുകൾക്കായി നൽകിയ അബ്ദുല്ലാഹിബ്നു അബ്ദുൽ ഹക്കീം എന്നവരുടെ സ്വകാര്യ സ്വത്തിൽ പ്രത്യേക കബറിടം ഒരുക്കി. ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് ചേർന്ന് രണ്ട് വ്യക്തികളെ കൂടി മറമാടിയിട്ടുണ്ട്. ഒന്ന് അബ്ദുല്ലാഹിബ്നു അബ്ദുൽ ഹക്കീമും രണ്ടാമത്തേത് അബ്ദുല്ലാഹി എന്നവരുടെ മകൻ അബ്ദുറഹ്മാൻ എന്നവരുമാണ്. ഈ മൂന്ന് കബറുകൾ കൂടിയാണ് ഇന്നൊരു എടുപ്പിനുള്ളിൽ ചേർത്ത് നിർമ്മിതി ഉണ്ടാക്കിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ മസാറിനെ കുറിച്ച് വൈജ്ഞാനിക ലോകത്തെ ഖുതുബായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പുകഴ്ത്തി എഴുതിയിട്ടുണ്ട്. ആ പ്രൗഢിയുള്ള മസാറിൽ ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹു വിശ്രമിക്കുന്നു. ലോകത്തുനിന്ന് ലക്ഷോപലക്ഷം സഞ്ചാരികൾ ഇന്നും അവിടെ എത്തിച്ചേരുന്നു. മഹാനായ ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം മുഴുവനും അറിവിനു വേണ്ടി ഒഴിഞ്ഞുവെച്ചതായിരുന്നു. ദിഷണയുടെയും തത്വജ്ഞാനത്തിൻ്റെയും വിഷയനിർദ്ധാരണങ്ങളുടെയും വൈജ്ഞാനിക സംവാദങ്ങളുടെയും അത്ഭുതകരമായ ഒരു ജീവിതം. ആ ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെക്കുറിച്ച് മഹത്തുക്കൾ പറയുന്നത്, കർമ്മശാസ്ത്ര നിദാനത്തെ രൂപപ്പെടുത്തിയ ആ ശ്രേഷ്ഠ വ്യക്തിത്വം, പേനയെടുത്തെഴുതാൻ ഒരുങ്ങുന്ന എല്ലാവർക്കും ഇമാമുൽ ഷാഫിഈ തങ്ങളോട് കടപ്പാടുണ്ടെന്ന്, അവിടുത്തെ അരിസാല എന്ന രചന പിന്നീട് വന്ന മുഴുവൻ കർമ്മശാസ്ത്ര രചനകളുടെയും പ്രധാന അവലംബമോ സ്രോതസ്സോ നിദാനമോ ആയി മാറിയിട്ടുണ്ട്. ഹിജ്റ 474 ഇമാമവറുകളുടെ തിരുശരീരം മറമാടപ്പെട്ടയിടത്തുനിന്ന് മാറ്റാൻ ഭരണാധികാരിയുടെ പിന്തുണയോടെ പല ശ്രമങ്ങളും നടന്നു. അത്ഭുതകരമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് ആദരവോടെ ആ ഖബർ ഇപ്പോഴും കൈറോയിൽ തന്നെ സംരക്ഷിക്കപ്പെടുന്നു. തിരുചര്യകളോടുള്ള ബഹുമാനവും കൃത്യമായ നിർദ്ധാരണ രീതിയോടെ തിരുവചനങ്ങളെ ഇഴകീറി പരിശോധിക്കാനുള്ള മികവും ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ വ്യക്തിത്വത്തെ കൂടുതൽ മഹത്വവൽക്കരിക്കുന്നു. സാത്വികമായ ജീവിതത്തിൻ്റെ എത്രയോ രാവുകൾ നബിദർശനത്തിൻ്റേതാണ് എന്ന് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അവിടുത്തെ കാവ്യശകലങ്ങളും ഭാഷാപ്രയോഗങ്ങളും സാഹിത്യമികവും സാഹിത്യലോകത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തുന്ന വിധം ഇന്നും വായിക്കപ്പെടുന്നു. മഹാനവറുകളുടെ മഹനീയമായ സഞ്ചാരധാരയിൽ മുന്നോട്ടു പോകാൻ അള്ളാഹു നമുക്കും സൗഭാഗ്യം നൽകുമാറാകട്ടെ. മഹത്തുക്കളുടെ കർമ്മവഴികളെയും സഞ്ചാരധാരകളെയും ആദരവോടെ പിന്തുടരാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ സല്ലല്ലാഹു വസല്ലം അലാ ഖൈറി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസ്ഹബി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.